6 week weightless challenge week 3 day 21 ആണ് സൺഡേ ആണ് നിങ്ങൾക്ക് ചീറ്റ് മീൽ ഉണ്ട് ഫുൾ റെസ്റ്റ് ആണ് അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച ചെയ്തതിനേക്കാൾ നല്ല ഉഷാറായിട്ട് തിരിച്ചു വരാനുള്ളതാണ് ഫുൾ ബോഡി റെസ്റ്റ് കൊടുക്കുക ചീറ്റ് മീലാണ് ചീറ്റ് ഡേ അല്ല ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കഴിച്ചേക്കരുത് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്നാക്ക് ഒന്നും സ്കിപ്പ് ചെയ്തേക്കരുത് നിങ്ങൾ ഓവറായിട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കമൻസ് ഒക്കെ കിട്ടു തുടങ്ങും അപ്പം അതുകൊണ്ട് ലേസി ആയിക്കരുത് എല്ലാവരും പറഞ്ഞു തുടങ്ങും ഇത്രയും ദിവസമൊക്കെ നോക്കില്ല ഇടയ്ക്ക് ഇച്ചിരി കൂടുതൽ കഴിച്ചെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ലാന്ന് അതിലൊന്നും വീണു പോയേക്കരുത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നോക്കുക അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച ചെയ്തതിനേക്കാളും നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഫാമിലിയോടൊപ്പം ടൈമൊക്കെ എൻജോയ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാന്ന് കണ്ടുനോക്കാം ഇത് ഡേ 21 കലറി ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എത്രയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലറീസ് കുറവാണ് കാരണം നമ്മൾ ചീറ്റ് മീലിന്റെ കാലറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നിങ്ങൾ കഴിക്കാൻ പോകുന്ന ചീറ്റ് മീലിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് കാലറീസിൽ ഡിഫറൻസ് വരും ഇത് കാലറീസ് കുറവാണല്ലോ എന്ന് കരുതി ഒത്തിരി ചീറ്റ് മീൽ ഒന്നെടുത്ത് കഴിച്ചേക്കരുത് ഇനി എന്നും പറയാറുള്ള പോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇന്ന് ഇഡ്ഡലിയാണ് ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക നമ്മൾ 3 സെർവിങ്ങിനുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ 1 പോർഷൻ ഇന്ന് കഴിക്കുക ബാക്കിയത്തെ 2 പോർഷൻ ഫ്രിഡ്ജിൽ വയ്ക്കുക നാളെ നാളത്തെ കഴിഞ്ഞും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 10 മണിയാകുമ്പോഴത്തേക്കും കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഏത് ടൈമിലാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ കഴിക്കാം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോർണിംഗ് സ്നാക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് മിൽക്കാണ് ഇതിന്റെ റെസിപ്പി നമ്മൾ ഈ ചാനലിൽ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടല്ലോ ഇത് അത്രപ്പെടുത്ത് പാടൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് ഇനി മോർണിംഗ് സ്നാക്ക് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത് ചീറ്റ് മീലാണ് ചീറ്റ് ഡേ അല്ല ജസ്റ്റ് ചീറ്റ് മീൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അത് ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങളുടെ കൊതി മാറാനുള്ളത് ആ വിശപ്പ് മാറാനുള്ളത് ലഞ്ചായിട്ട് കഴിക്കും ഷുഗർ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തേക്കരുത് കേട്ടോ നമ്മളിപ്പോൾ മോർണിംഗ് സ്നാക്കായിട്ട് ചോക്ലേറ്റ് മിൽക്ക് കുടിച്ചു അപ്പോൾ ആ ഒരു എന്താ പറയുക ഷുഗർ ക്രേവിംഗ് ഒക്കെ കുറേയൊക്കെ പോയിട്ടുണ്ടോ ഇനി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് വെജീസ് ആണ് 2 ക്യാരറ്റും 1 കുക്കുംബറും കഴിക്കുക നിങ്ങൾ ഈവനിങ് സ്നാക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ ലഞ്ച് കുറേ നാളെ ഇപ്പം നല്ല ചീറ്റ് മീലൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ഭയങ്കര വിശപ്പാവും വീണ്ടും ജങ്ക് പോയി കഴിക്കും അതുകൊണ്ട് എന്തായാലും ഈവനിങ് സ്നാക്ക് സ്കിപ്പ് ചെയ്തേക്കരുത് ഇനി ഡിന്നറിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ഉപ്പുമാവാണ് ഇതിന്റെയും റെസിപ്പി നമ്മൾ ഈ ചാനലിൽ ഇതിനു മുന്നേ ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഉപ്പുമാവ് നിങ്ങൾ വൈകിട്ട് 5:30 ആകുമ്പോഴത്തേക്കും കഴിക്കുക അതായത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്കും ഈ ഡിന്നർ കഴിച്ചെന്ന് ഉറപ്പ് വരുത്തുക അല്ല നോർമൽ ടൈമിലാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഈ ഡിന്നർ തീർത്തിട്ടുണ്ടാവണം ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് 3 സെർവിങ്ങിനുള്ള ചെറുപയർ പരിപ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി 4 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വയ്ക്കാം ഇനി സോക്ക് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 5 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ പേസ്റ്റ് പോലെ അരച്ചെടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചെറുപയർ പരിപ്പും ആ തൈരും വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പോളം മിക്സഡ് വെജീസ് ആണ് അതായത് ആ വെജിറ്റബിൾസ് ഞാൻ ഏതൊക്കെ എടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പൊടി എന്ന് പറയുന്നത് കായത്തിന്റെ പൊടിയാണ് ഒരു നുള്ള് മതി കേട്ടോ ഇനി ഇത് നല്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിരിക്കുന്ന ആ ചെറുപയർ പരിപ്പിന്റെ പേസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ ഇനി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ മുഴുവൻ വച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം എനിക്ക് ഏകദേശം 12 ചെറിയ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പറ്റിയത് ഞാനപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 3 സെർവിങ്ങിനുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ 12 ചെറിയ ഇഡ്ഡലി ഒരു ദിവസം 4 എണ്ണം വെച്ച് നമുക്കങ്ങനെ കഴിക്കാം ഇനി ഇതിൻ്റെ ഒപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചട്നിയാണ് ഈ ചട്നിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ ഒരു 1/4 കപ്പോളം ചെറുകിയ തേങ്ങയെടുത്ത് അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചട്നിയാണിത് ഇനി ഇതിൻ്റെ ഒപ്പം വെജീസ് കഴിക്കാനും മറക്കണ്ട
ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു 1 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ടൊരു 1/2 teaspoon അല്ലെങ്കിൽ മാക്സിമം 3/4 teaspoonോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ജീരകത്തിന്റെ ആ റോ സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1 tablespoon പീനട്സ് ആണ്, കപ്പലണ്ടിയും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1 teaspoonോളം ഉഴുന്നുപരിപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പീനട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബദാം ചേർക്കാം. ഒരു 1 tablespoon ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അങ്ങനെ ചേർക്കാം. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ഭാഗം സവോള പൊടിയായിട്ടായിരുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്. ഇനി അതും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു 30-45 seconds ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 teaspoonോളം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടി ഒരു 2 pinch, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ആ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് പോകുന്നത് വരെ വീണ്ടും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് 1/2 cup കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചെറുതായിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. ഈ 1/2 cup കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നത് ഒരു 3 tablespoon തേങ്ങ ചിരകിയത്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനും മറക്കരുത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനി മൂടിയൊന്നും വെച്ച് വേവിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഒരു 3-4 minutes ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കുക്കായി കിട്ടും. കാരണം ആ കോളിഫ്ലവർ വളരെ ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാനുള്ള ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി വേറൊരു കാര്യം, നമുക്കിത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ ഇച്ചിരി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തതിനാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഈ ചോക്ലേറ്റ് മിൽക്ക് റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകദേശം 1 cup പാലാണ് വേണ്ടത്. ആ 1 cup ഒരു 1/4 cup എടുത്തിട്ട് അതിൽ ഒരു ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒരു 10 minutes സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ബാക്കിത്തെ പാല് ദേ ഈ ഗ്ലാസ്സിലുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സും ബാക്കിയുള്ള പാല് നമുക്ക് എല്ലാം കൂടെ ഈ ഒരു ജാറിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 teaspoon കൊക്കോ പൗഡറാണ്. ഇത് മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാട്ടോ, അതായത് ഷുഗർലെസ് ആണ്. നിങ്ങൾ സ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കരുത്, അപ്പോൾ അത് ഹെൽത്തി ആവത്തില്ല. അപ്പോൾ അൺസ്വീറ്റൻഡ് 2 teaspoon കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 teaspoon ഹണിയാണ്. കറക്റ്റ് 2 teaspoon കേട്ടോ, നിങ്ങൾ ടീസ്പൂണിലെ മെഷർ ചെയ്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഹണിയുടെ അളവ് കൂടിപ്പോവും. ഹണി ഹെൽത്തിയാന്ന് കരുതി ഓവറായിട്ട് ചേർത്താലും പ്രശ്നമാണ്. അപ്പോൾ ഇനി 2 teaspoon ഹണി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഡേറ്റ്സ് നമ്മൾ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആ ഡേറ്റ്സ് എന്താ പറയുക, കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. അതുകൊണ്ട് ആ ബ്ലെൻഡ് അത് സോക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഒട്ടും സ്കിപ്പ് ആവരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുക, ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇതിങ്ങനെ ഇരിക്കുന്തോറും ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കൊക്കോ പൗഡർ താഴേക്കൊന്നും ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കും. ഇനി ഇന്ന് എക്സസൈസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഫുൾ ബോഡി റെസ്റ്റൊക്കെ കൊടുക്കാം അടുത്ത ആഴ്ച നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ മിനിമം 1.5 liter എങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ചീറ്റ് മീലാണ്, ചീറ്റ് ഡേ അല്ല. നിങ്ങളുടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വെറുതെ കളഞ്ഞേക്കരുത്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് എക്സസൈസൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.